കഴിഞ്ഞ മാസം ഞാനൊരു ഹെയർ ഓയിലായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ പബ്ലിഷ് ചെയ്തിരുന്നു. അതിനൊരുപാട് നല്ല ഫീഡ്ബാക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ മുടി കണ്ടാൽ തന്നെ അറിയാം. അപ്പം നല്ല രീതിയിൽ മുടി കൊഴിഞ്ഞിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ ഒരു ഹെയർ ഓയിൽ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം അത് തികച്ചും നാച്ചുറലായിട്ടുള്ളൊരു സംഗതിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. അതിനുശേഷം മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും എന്തായാലും നിന്നു. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു പഠനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിച്ചപ്പോഴാണ് ഇതുണ്ടാക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. ഇതൊരു മലയോര പ്രദേശമാണ്, വയനാടുമായിട്ട് നിയറായിട്ട് നിൽക്കുന്നൊരു പ്രദേശമാണ്. ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ഒരമ്മയാണ് ഇതുണ്ടാക്കുന്നത്. സ്വന്തം വീട്ടിൽ ഇവർ ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് പച്ചമരുന്നുകൾ മാത്രം, ഏകദേശം എനിക്ക് തോന്നുന്നു 16 17 പച്ചമരുന്നുകൾ. അതിൽ അലോവേര, കുരുമുളക്, നമ്മുടെ തുളസി, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തിയുടെ ഇല, ഇങ്ങനെ ഒരുപാട് പച്ചമരുന്നുകൾ മാത്രം ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ ഞാനിപ്പോൾ അവരുടെ വീടിൻ്റെ മുന്നിലാണ്, വലിയൊരു സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ മുന്നിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അമ്മ ഇവിടെ ഉണ്ട്. നമുക്ക് അവരോട് നേരിട്ട് തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയാം. അതുപോലെ ഇത് ഉണ്ടാക്കുന്ന രീതി അവർ നമുക്കിപ്പോൾ ഇന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരിട്ട് കാണാം നമ്മൾ അതിലെന്തൊക്കെയാണ് അവർ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്ക് അവർ സ്പെഷ്യലായിട്ടൊരു ഓഫർ കൂടി തന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഈ ഒരു ഓയിൽ ആദ്യം ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്കറിയാം നമ്മളെത്രയോ ഓയിലുകൾ വാങ്ങി പറ്റിക്കപ്പെട്ടിട്ടുള്ളതാണ് ഞാനും നിങ്ങളൊക്കെ. ഞാൻ ഈ പരിപാടി നിർത്തിയതാണ് കേട്ടോ, ഈ ഓയിൽ വാങ്ങുന്ന സംഗതിയൊക്കെ നിർത്തിയതാണ്. പിന്നെയും ഒന്നുകൂടി തുടങ്ങിയത് ഇതിൻ്റെ ഒരു എഫക്റ്റ് കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അവരൊരു ഓഫർ തന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു 3 times അല്ലെങ്കിൽ 4 times യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ ക്വാണ്ടിറ്റി അവർ നിങ്ങൾക്ക് എവിടെയാണെങ്കിലും എത്തിച്ച് തരും. അതിന് ഫ്രീ ആയിട്ടായിരിക്കും, അതിന് ചാർജൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു സംഗതി യൂസ് ചെയ്തിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനും ഇതിൻ്റെ ഇതുണ്ടാക്കുന്ന രീതികളും ഇവരുടെ കാര്യങ്ങളൊക്കെ നേരിട്ടറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളുടെ കൂടെ മിഷാലാണ്, മിഷാൽ കൊച്ചു വർത്തമാനം. കൊച്ചു വർത്തമാനം വീഡിയോ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് ലളിത അമ്മ. ലളിതമ്മയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഈ എണ്ണ ഉണ്ടാക്കുന്നത്. ലളിതമ്മ, ആദ്യമായിട്ട് പറയാനുള്ളത്, ഭയങ്കര സ്റ്റെപ്പാണല്ലോ ഇവിടെ. ഡെയിലി ഇതിങ്ങനെ കയറിയിട്ട് തന്നെ കയറും അല്ലേ? അപ്പോൾ വേറെ എക്സസൈസ് ഒന്നും വേണ്ട. നമുക്ക് ഈ എണ്ണയിലേക്ക് വരുമ്പോഴേ, ഇതെങ്ങനെയാണ് ഈ ഒരു എണ്ണയിലേക്ക് വരുന്നത്, ഇത് ഉണ്ടാക്കി തുടങ്ങുന്നത് എന്ന് മുതല? ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേയായി. പക്ഷേ ഇത് എണ്ണയിലേക്ക് തുടങ്ങുന്നത് എൻ്റെ അമ്മമ്മയൊക്കെ എണ്ണ കാച്ചായിരുന്നു. പിന്നെ അമ്മമ്മ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അത് അമ്മയായി. അപ്പം അമ്മമ്മ കഴിച്ചുമ്പോൾ ഞങ്ങൾക്കൊക്കെ തരും എണ്ണ. ഇതുകൊണ്ട് കാരണമൊന്നും ഞങ്ങൾ കാച്ചൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അമ്മ കാച്ചു. അമ്മ കാച്ചി അങ്ങനെ കണ്ടു. പിന്നെ അമ്മ പറഞ്ഞു, എനിക്ക് കേട്ടില്ല ഇനി കാച്ചി തരാനൊന്നും, നിങ്ങൾ തന്നെ കാച്ചിക്കോളുണ്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ മരുന്നുകളെല്ലാം അമ്മ പറഞ്ഞു തന്നു. അങ്ങനെ പിന്നെ കാച്ചിൽ തുടങ്ങി. കാച്ചിൽ തുടങ്ങി ഇവിടെ അടുത്തൊക്കെ കുറേ ആൾക്കാർക്കൊക്കെ അങ്ങനെ കൊടുത്തേ. കൊടുത്തു കഴിഞ്ഞ് പിന്നെ മോൻ ദുബായിലായിരുന്നു. അവൻ വന്നു കഴിഞ്ഞ് പിന്നെ അങ്ങനെ കാച്ചി അവൻ്റെ മുടിയൊക്കെ പോയായിരുന്നു. മുടിയൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ അവൻ ആദ്യം എണ്ണ ഇത് കാച്ചി കൊടുക്കലുണ്ടായിരുന്നു. അവിടെ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ അവന് എണ്ണ തേക്കാവൊന്നുമില്ല. മടി ജോലി തിരക്കൂതൊക്കെ ആയിട്ട് അങ്ങനെ എണ്ണ തേക്കാതെ ആയി കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഞാൻ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ആ നല്ല മാറ്റമുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ അവൻ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും എത്ര ആളുകളുണ്ട് ഇങ്ങനെ മുടിയില്ലാതൊക്കെ എണ്ണ ഇതായിട്ട്, അപ്പോൾ അവർക്ക് നമുക്ക് കാച്ചി കൊടുക്കാൻ നല്ലൊരു ഇതാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിനായിട്ട് ഉണ്ടാക്കി തുടങ്ങി. ഇതിപ്പോൾ എത്ര പച്ചമരുന്നുകളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്? ഇതിൽ എത്ര പച്ചമരുന്ന് പറഞ്ഞാൽ 10-40 പച്ചമരുന്നുകൾ തന്നെ ഉണ്ട്. പിന്നെ ആയുർവേദ കടയത്ത് വേറെ എണ്ണകളും മരുന്നുകളും വേറെ ഇടുന്നുണ്ട്. പച്ചമരുന്ന് പച്ചലല്ലാത്ത അതും ഇടുന്നുണ്ട്. വേറെ കെമിക്കലോ അങ്ങനെ എന്തെങ്കിലും? കെമിക്കലോ ഒന്നും ചേർക്കുന്നില്ല. വിശ്വസിച്ച് എല്ലാവർക്കും, ചെറിയ കുട്ടികൾക്ക് വരെ വിശ്വസിച്ച്. ഇതിപ്പോൾ ഇപ്പം ഈ അമ്മമ്മ അമ്മ എന്നൊക്കെ പറഞ്ഞു, അവരൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് തന്നാണോ അതോ കണ്ടുപിടിച്ചതാ? അവർ പറഞ്ഞു തന്നു, പിന്നെ അമ്മ എനിക്ക് കാണിച്ചു തന്നു ഇങ്ങനെയാണ് ഉണ്ടാക്കൽ. കൂട്ടും, പിന്നെ എണ്ണയ്ക്ക് മൂപ്പൊക്കെ ഉണ്ടല്ലോ, ഇത്ര മൂപ്പ് കൂടാനൊന്നും പാടില്ല ഈ മരുന്നുകൾക്ക്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്ന് അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ എന്നെ കാണിച്ചു തന്ന് അങ്ങനെ പിന്നെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ആളുകളൊക്കെ കൂടെ വന്ന് വാങ്ങുന്നൊക്കെ ഉണ്ട്? ആളുകൾ വന്ന് വാങ്ങുന്നുണ്ട്. പിന്നെ ആവശ്യക്കാർക്ക് ഞങ്ങൾ കൊടുക്കും. പിന്നെ ദുബായിക്കും അവിടേക്കും, പിന്നെ കാസർഗോഡ്, കോയമ്പത്തൂർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് വാങ്ങുന്ന ആളുകൾ പിന്നെ അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറയലുണ്ടോ? അവർ പറയുന്നുണ്ട്, നല്ല എണ്ണയാണ് കേട്ടോ, ഇതുപോലെ തന്നെ കാച്ചണം, ഇത് നല്ലതാണ്, ഇനി നിങ്ങൾ ഇത് പിന്നെ ബിസിനസ് കൂടുമ്പോൾ ഇതിൽ മരുന്നുകളൊന്നും കുറയ്ക്കരുത് എന്നൊക്കെ അവരെല്ലാവരും അങ്ങനെ പറയുന്നുണ്ട്.
ഇപ്പൊ ഇന്നാളെ ഒരു മോന് വിളിച്ചിട്ട് പറഞ്ഞു ഇത് നല്ല എണ്ണയാണല്ലോ, നിങ്ങൾ ഇതിൽ എന്താ മയക്കുമരുന്ന് ചേർക്കുന്നുണ്ടോ? അതുപോലെ ഞങ്ങൾ ഉറങ്ങിപ്പോയി ഞാൻ എന്നൊക്കെ ചോദിച്ചു. നല്ല തണുപ്പുണ്ട്, തണുപ്പുണ്ട്, അത് നല്ല എണ്ണയാണല്ലോ അത് എന്ന് പറഞ്ഞു. കാസർഗോഡ് നിന്ന് ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു നല്ലതാട്ടോ ഇത്, നല്ല എണ്ണയാണ്, ഇതുപോലെ തന്നെ നിങ്ങൾ ഇനിയും തുടങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ വിളിച്ചിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഈ എണ്ണക്ക് പേരെന്താണ് ഇട്ടിട്ടുള്ളത്? ഈ എണ്ണക്ക് പിന്നെ വില്ലേജ് ഹെർബൽ. വില്ലേജ് ഹെർബൽ ഇത് അമ്മമ്മയായിട്ട് ഇട്ട പേരോ? അല്ല, അമ്മമ്മയായിട്ടല്ല, അമ്മമ്മയായിട്ട്, അമ്മമ്മക്ക് അങ്ങനെ അറിയില്ലല്ലോ, ഇല്ല പേരിട്ടിട്ടില്ല, അമ്മമ്മ അങ്ങനെ ഇതാക്കിയിരുന്നു. പിന്നെ ഞങ്ങള് തുടങ്ങിയപ്പോഴങ്ങനെ മോനിട്ട പേരാണ് അത്. അപ്പോ ഞാൻ വാങ്ങാണ്, എത്ര രൂപക്കാണ് നിങ്ങൾ സെയിൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ 200 ml 850 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും, എവിടെ വേണമെങ്കിലും എത്തിച്ചു. കൊറിയർ ചാർജ് 60 രൂപയാണ് ഇവിടെ കേരളത്തിൽ ഒക്കെ അത്രയാണ്. അപ്പൊ ഞാൻ വന്നപ്പോ ഒരു ഓഫർ ഒക്കെ പറഞ്ഞിരുന്നു എന്റെ അടുത്ത് മോന്, എന്താ ആളുകൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുക. പിന്നെ ഇപ്പൊ എല്ലാരും ചോദിക്കും, അപ്പൊ നമ്മളായാലും ചോദിക്കില്ല, ഇപ്പൊ 800-850 രൂപ അല്ലെങ്കിൽ 100 ml 400 രൂപ 430 ഒക്കെ മേടിക്കും. നമ്മൾ ഓർക്കില്ല അത് നല്ലതാണോ ഉപയോഗിച്ചാൽ, നമ്മളിപ്പോ അത്രയും പൈസ പോകും, പേടിയല്ലേ. അപ്പൊ ആ പേടി മാറാൻ വേണ്ടി ഒരു 3 ദിവസമൊക്കെ തേച്ച്, അപ്പൊ തലവേദന ഇല്ല, തലയ്ക്ക് തണുപ്പുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് ഒരു ഇച്ചിരി എത്ര 20 ml വെച്ച് കണ്ട് കൊടുക്കാന്ന് കൊടുക്കും. എല്ലാവർക്കും ആവശ്യക്കാർക്ക് നമ്മൾ അങ്ങനെ കൊടുക്കും. അപ്പൊ ഇതിന്റെ താഴെ കൊടുത്ത നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ അവിടെ എത്തിച്ചു തരും, സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള സംഗതികളും എത്തിച്ചു തരും. ചാർജ് 60 രൂപ കൊടുക്കണം, എണ്ണ സൗജന്യമായിട്ട് കൊടുക്കും. ഇതിപ്പോ പ്രധാനമായിട്ട് ഇത് ചെയ്യുമ്പോഴേ, ഇപ്പൊ ഇത്രയും ഇപ്പൊ ഒരുപാട് ഓർഡറുകളൊക്കെ വരുന്ന സമയമാണ്, അപ്പൊ ഒറ്റക്ക് തന്നെയാണ് ചെയ്യാറോ ആരെങ്കിലും സഹായിക്കാറുണ്ടോ? സഹായിക്കാറുണ്ട്, ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഈ പച്ചമരുന്നുകളെല്ലാം അരക്കണം, ഇതെല്ലാം അരച്ചാ ഞങ്ങൾ ചേർക്കുന്നത്. ഇന്ന് ഇലകളായിട്ടോ അല്ലെങ്കിൽ പൊടിയായിട്ടോ ഉണങ്ങി പൊടിയൊന്നും മേടിച്ച് ഉപയോഗിക്കുന്നു ഞങ്ങളിപ്പോ മരുന്ന് പച്ചല. ഇനിയിപ്പോ ഒരു മരുന്ന് കിട്ടാനുള്ളെങ്കിൽ ഞങ്ങൾ, പക്ഷെ മറ്റേ മരുന്നൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോ അത് കാച്ചാന്ന് ഓർത്തിരിക്കില്ല. ആ മരുന്ന് കിട്ടിയിട്ടേ ഞങ്ങൾ അത് കാച്ചുള്ളൂ. ഉള്ളത് അത്രയും മരുന്ന് പറഞ്ഞ് ഇല്ല, തട്ടിക്കൂട്ടില്ല, തട്ടിക്കൂട്ടിയിട്ട് നമുക്ക് നമുക്ക് വെറുതെ ഒരാളെ പൈസ മേടിച്ചിട്ട് കാര്യമില്ല. നമ്മളെന്തോ ഓർക്കുന്നതെന്ന് അറിയോ, നമ്മളെടുത്തു നിന്ന് മേടിക്കുന്നവർക്ക് അത് ഫലപ്രദമാവണം. അല്ലാതെ നമ്മൾ വെറുതെ ഒരാളെ പൈസ മേടിച്ച് നമ്മൾ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം കിട്ടില്ല. അപ്പം നമ്മൾ ഉപയോഗിച്ച് അത് നല്ലതാന്ന് കണ്ടപ്പോൾ വേറെയുള്ള നാട്ടുകാർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാന്ന് ഓർത്തിട്ട് അങ്ങനെ ചെയ്തു. അപ്പം നല്ല അഭിപ്രായങ്ങൾ തന്നെ വരും ചെയ്യുന്നു. ഇതിൻ്റെ പച്ചമരുന്നുകളെ ഇപ്പോൾ ഇപ്പോൾ ഈ തുളസി പോലത്തെ പച്ചമരുന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെയാണോ കളക്ട് ചെയ്യുന്നത്? അതൊക്കെ എല്ലാം അതോ എല്ലാം പുറത്തുനിന്ന് വാങ്ങുക? പുറത്തുനിന്ന് പറഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞാലും ഇപ്പോൾ എല്ലാം, ഇപ്പോൾ നമുക്ക് ഈ എണ്ണ കാച്ചാൽ മുഴുവനും വീട്ടിൽ നിന്ന് ഉണ്ടാവില്ലല്ലോ, എത്രയേ വേണ്ടേ. ഇപ്പോൾ ഒരു 10 ലിറ്റർ എണ്ണ കാച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ലിറ്ററിനും ഓരോ മരുന്നുകൾ നല്ലൊരു പിടി വേണം, ഒരു ഓരോ പച്ചമരുന്നുകൾ. അപ്പൊ ഇത്രയും ഇലകൾ നമുക്ക് കിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് പാലക്കാട്, കോയമ്പത്തൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ കഴിഞ്ഞതിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എന്നെ ഫോണിലാണ് കോണ്ടാക്ട് ചെയ്തത്, എൻ്റെ സുഹൃത്താണ് ഇത് എനിക്ക് പറഞ്ഞു തരുന്നത്, വിനു എന്നാണ് അവൻ്റെ പേര്, ഇങ്ങനെ ഒരു എണ്ണ ഉണ്ടെന്നൊക്കെ. അപ്പോൾ ഞാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാണ്ടാണ് അത് വാങ്ങിയിട്ട് യൂസ് ചെയ്ത് നോക്കിയത്. അപ്പോൾ നല്ല എഫക്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ കോഴിക്കോട് നിന്നാണ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആളുകൾ കുറേ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് കോഴിക്കോടാണ്, ആക്ച്വലി ഇത് വയനാട് ബേസ് ചെയ്തിട്ടാണ് ഇത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ വയനാടുമായിട്ട് നിയറായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഇത് സംഗതികളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലും ഞാനൊന്ന് സഹായിക്കാം അല്ലേ? അപ്പൊ എവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം 2-3 മണിക്കൂറായില്ലേ. ഇന്ന് ശരിക്കും ഇവിടെ ഒരു കല്യാണം നടക്കുന്ന പോലെയാണ്. അമ്മയുടെ മകൻ്റെ കുറേ കൂട്ടുകാരുണ്ട് ഇവിടെ, അവരുടെ വൈഫുണ്ട്. അല്ലേ, കിച്ചണിൽ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ചിക്കൻ, ബീഫ്. ഞങ്ങൾ പൊറോട്ടയും ചിക്കനൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിൽ വേണ്ട സംഗതികളൊക്കെ ഇപ്പോൾ ഇന്ന് ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ട് അല്ലേ? സാധാരണ അമ്മ മാത്രമാണ് ഇതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ അമ്മിയിലാണ് അരച്ചിട്ടുള്ളത്, നമ്മൾ കണ്ടല്ലോ. ഈ പച്ചമരുന്നുകളും കാര്യങ്ങളൊക്കെ അമ്മിയിലാണ് അരച്ചിട്ടുള്ളത്. അതുപോലെ ഇതിന്റെ കൂടെ നമ്മൾ എന്താണ് ഒരു താളിപ്പൊടി എന്തോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്, ചെമ്പരത്തി താളിപ്പൊടി. അപ്പൊ ഇത് വാങ്ങുന്ന എല്ലാ ബോട്ടിലിന്റെ കൂടെയും ഓരോ താളിപ്പൊടി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമുക്കിത് തുടങ്ങിയാലോ? ആദ്യം വെളിച്ചെണ്ണയാണ് അല്ലേ? അത് ഇവിടെ ആട്ടിയ വെളിച്ചെണ്ണയാണ്. Thank you.
ഇപ്പൊ ഏകദേശം ഇത് നല്ലോണം മൂത്ത് വന്നു കേട്ടോ. ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം എടുത്തു. ഇപ്പൊ ഇതിൽ ശരിക്കും പറഞ്ഞ എണ്ണ ഇല്ലാത്തൊരവസ്ഥല്ലേ, വെറും പച്ചമരുന്ന്, വെറും പച്ചമരുന്ന്. സാധാരണ ആളുകളൊക്കെ ഉണ്ടാക്കുന്നത് എണ്ണ അങ്ങനെ മുകളിൽ കിടക്കും. ഇത് വളരെ, ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഇത്രയും സാധനം ഇട്ടിട്ട് വളരെ കുറച്ചാണ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോ ഇത് എന്താണ് ചെയ്യാൻ പോവാ? അപ്പൊ ഇനി ഇതൊരു 7 ദിവസം കഴിഞ്ഞിട്ട് ആണ് ഇതിന്റെ ഒരു ഒറിജിനൽ ഔട്ട്പുട്ട് വരുന്നത്. ഞാൻ എണ്ണ തേക്കുന്ന കാണിച്ചു തരേ. ഇങ്ങനെ എടുത്തിട്ട് എല്ലാവരും ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എണ്ണ തേക്കും, പക്ഷെ ഇങ്ങനെ തേക്കരുത്. നമ്മൾ ഇങ്ങനെ കയ്യിൽ എണ്ണ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെ തലേൻ്റെ ഉച്ചിയിൽ തലയൊട്ടിയിൽ എല്ലാം പിടിപ്പിക്കണം. ഇങ്ങനെ എണ്ണ തേച്ച് മുടിയിൽ മാത്രം തേക്കരുത്. മുടിയിൽ മാത്രം വെറുതെ ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് കഴുകി കളയുമ്പോൾ തന്നെ പോകില്ലേ. പക്ഷെ ഇത് നമ്മളിങ്ങനെ കയ്യിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തേക്കണം. ഇങ്ങനെ തേച്ച് നന്നായിട്ട് ഇങ്ങനെ തേച്ചിട്ട് ഇങ്ങനെ കാണിക്കണം. ഇങ്ങനെ നന്നായിട്ട് തലയിൽ, തലേൻ്റെ ഒട്ടിയിൽ തേച്ച് പിടിപ്പിച്ച് ഇങ്ങനെ ഒരു 15 മിനിറ്റ് വരെയൊക്കെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് ഇങ്ങനെ തലേൻ്റെ ഒട്ടിയിൽ എണ്ണ പിടിപ്പിക്കുക. പിടിപ്പിച്ച് കഴിഞ്ഞിട്ടൊരു 45 മിനിറ്റൊക്കെ തലയിൽ വെച്ച് കഴിഞ്ഞ് ആ താളിപ്പൊടി എന്ത് വെച്ച് കഴുകി കളയാം. ഇത് എന്തെല്ലാം ഉപയോഗപ്പെടുന്നു വെച്ചാൽ താരന്, മുടി കൊഴിച്ചിൽ, അകാലനര, പിന്നെ മുടി, ചിലർക്ക് മുടി പൊട്ടിപ്പോവുമല്ലോ, അതിനെല്ലാം ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹെയറിന് ഗുണം ചെയ്യും, അതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള സൈഡ് എഫക്റ്റുമില്ല. പ്രത്യേകമായിട്ട് പറയാനുള്ളത് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും ഇത് നമ്മൾ തേച്ച് കഴിഞ്ഞാൽ. അമ്മ ഉറങ്ങിപ്പോയി, വേറെ മയക്കുമരുന്ന് എന്തെങ്കിലും ആഡ് ചെയ്യണ്ടോ? ഇതിപ്പോൾ ഞാനും തലയിൽ തേച്ചപ്പോൾ ഈ കണ്ണടഞ്ഞു പോകണ പോലെ നമുക്ക് ഉറങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു 2-3 തവണ യൂസ് ചെയ്യാനുള്ള ഒരു സാമ്പിൾ അല്ലേ ഇവർ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരും. അപ്പോൾ അതിൻ്റെയൊക്കെ മുഴുവൻ ഡീറ്റെയിൽസ് താഴെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, അവിടെ കോൺടാക്ട് ചെയ്താൽ തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരേക്കും ഗുഡ് ബൈ.